അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇങ്ങക്ക് എല്ലാവർക്കും ഒരുപാട് തിരുപ്പതിയാണ് നല്ലൊരു സാധനമായിട്ടാണ് കേട്ടോ. അതെത്താന്ന് വെച്ചാൽ തന്നെ ഉരുളക്കിഴങ്ങ് അരിപ്പൊടിയും വെച്ച് കാണ്ട് എത്ര തിന്നാലും പൂതിയിടാത്തൊരു സാധനം പൊന്നാരൻ തന്നെയാളെ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മൾ ചാറ് ചീനിയും ഒക്കെ ബാക്കിയായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടേനിട്ട അതിങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ കുക്കറിലിട്ട് കണ്ടേ. കുക്കറിലിട്ടെന്ന് പറഞ്ഞാൽ തന്നെയാളെ നിങ്ങൾ വിചാരിച്ചു എത്താം പിന്നെ ബാക്കി സാധനമൊക്കെ എന്ന്. അപ്പം ഇങ്ങോട്ട് നോക്കി ഞാനേ ചേന ചാറക്കാൻ വേണ്ടി തീമക്കാണ്. അപ്പം ഞാൻ എത്തട്ടി ആ രണ്ട് ഉരുളക്കിഴങ്ങുള്ളൂ അയക്കാണ്ടിട്ട് കൊടുത്ത്. എന്നാ പിന്നെ തൈ ഉരുളക്കിഴങ്ങ് വേറെ ഒന്ന് വേച്ചിട്ടുണ്ടല്ലോ. അത് നല്ലൊരു വിളന്നല്ലേ, നല്ലൊരു വിളന്നല്ലേ നിങ്ങളൊന്ന് പറഞ്ഞാണി. അപ്പോൾ നല്ലൊരു വിളാന്ന് എനിക്ക് തോന്നി. എന്നാ എത്താറിയാ തീച്ച് രണ്ടെട്ടം കത്തിച്ചുണ്ടാക്കാൻ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ ഉരുളക്കിഴങ്ങ് എത്താണ് ഇതിലിട്ടാൽ ഇനിയിപ്പോൾ എങ്ങനെയാണ്. അതിലൊന്നും യാതൊരു കാര്യം തന്നെയാണ് ഉരുളക്കിഴങ്ങ് നമ്മൾ പഞ്ചാരിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇമ്മ അരി മോളും പൊടിയും കൊത്തമ്പാൽ പൊടി ഇട്ട ചാറ്റിൽ ഇടരുതിട്ടാ. അതെല്ലാം നമ്മൾ ഇപ്പം മോളും എരുമൊക്കെ ഇട്ടുകാണ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേമാതിരി ഇങ്ങനെത്തെങ്കിലും പരിപ്പോ ചേനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അയക്ക് അങ്ങോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്തോളൂ വേണ്ടി. ഇത് നല്ലൊരു വിളാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒരു മൂന്നാല് കൂക്കാണ് കൂക്കിയപ്പോൾ അതിന് ചേന അങ്ങോട്ട് ബന്ത് ഉരുളക്കിഴങ്ങും അങ്ങോട്ട് ബന്ത്. എന്നാലോ ചാറുമായി കൂട്ടാനുള്ള ഈ ചായക്കടിക്കുള്ള ഉരുളക്കിഴങ്ങുമായി. അപ്പോൾ ഏതായാലും നമുക്ക് ചായക്കടിക്ക് ഉരുളക്കിഴങ്ങ് എന്നാണ് പറയാനായിട്ടില്ല കേട്ടോ. ഇതുകൊണ്ട് കുറച്ചൊരു കളി നമുക്ക് കളിച്ചാണ്ട് ഏതായാലും നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ചൂടങ്ങോട്ട് ആറുമ്പോത്തിനെ ഈ ചേനയ്ക്ക് അങ്ങോട്ട് അരച്ച് പാര. ഏതായാലും ചേനയൊക്കെ അരച്ചേരുന്ന ഞങ്ങൾക്ക് കാട്ടിത്തരണം ചേട്ടാ, അതിൻ്റെ ആവശ്യം ഇപ്പല്ലല്ലോ. അപ്പം അങ്ങോട്ട് നോക്കിയാണ് ഇനി നമുക്ക് മാണ്ടിതെത്താറേ കുറച്ച് പൊടിയൊന്നും അങ്ങോട്ട് വാട്ടിയെടുക്കലാണേ. അപ്പോൾ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേമാതിരി ഒരു പാത്രം വെച്ചാണ്ട് കമ്മട്ടം വള്ളവും വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ക്ലാസ്സിൻ്റെ അടുത്ത് പൊടിയാണ് വാട്ടണത്. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അടുത്ത് പൊടിയാട്ടപ്പോൾ അതിൻ്റെ കണക്കിനുള്ള വള്ളം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അളക്കലില്ല ചേട്ടനിയാളെ. അതെന്ന് വെച്ചാൽ നമ്മൾ പത്തിരി പൊടി വാട്ടണ അതേമാതിരിയുള്ള വള്ളമാണ് വെച്ച് കണ്ട് അങ്ങോട്ട് വാട്ടിയെടുക്കും. അത് തന്നെ കണക്ക്. അപ്പം ഏതായാലും ഞാൻ ഈ വള്ളത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തന്നെ ഈ വള്ളം തളിച്ചും ചെയ്തിരുന്നു. ഇനി നമ്മളെത്താ കാട്ടിയെന്ന് വെച്ചാൽ അത് തന്നെ ആദ്യം പറഞ്ഞ ആ ഒരു കപ്പിൻ്റെ അടുത്ത് ഒരു ഗ്ലാസിൻ്റെ അടുത്ത് അരിപ്പൊടി അങ്ങോട്ട് ഇട്ട് കാണ്ട് ഒന്നങ്ങോട്ട് വാട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ പത്തിരിപ്പൊടി വാട്ടണ മാതിരി തന്നെയാണ്. അതിൽ ഒരു ഏറ്റക്കുറവോ കാര്യമോ ഒന്നുമില്ല. ഏതായാലും ഇതങ്ങോട്ട് മാങ്ങിച്ച് കണ്ടേ ഇത് കുറച്ചൊന്നും അങ്ങോട്ട് ചൂടാറിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ കഴിച്ച് പൊള്ളേ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പത്തിരിൻ്റെ മാതിരി നല്ല ചൂടോടക്കാണ് കുഴച്ചെടുത്ത് കാണും മയമ്മ വന്ന് നല്ല നെയ്സ് പത്തിരി നല്ല സ്പോഞ്ച് പത്തിരി ഉണ്ടാക്കണം. അങ്ങനത്തെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് നമ്മൾ ചായക്കടി ഉണ്ടാക്കിയല്ല. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു രീതി നോക്കുകയാണെങ്കിൽ ആ പൊടി കുറച്ചൊന്നും അങ്ങോട്ട് ചൂടാറി നമ്മൾ ആ കഴിച്ചിൻ്റെ പൊള്ളിച്ച മാറി വിചാരിച്ചിട്ടുണ്ടെന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിച്ച് പൊള്ളിച്ചാതെ നിൽക്കാൻ വേണ്ടിയിട്ടുങ്ങൾ അതൊന്നും അങ്ങോട്ട് കുറച്ച് നേരത്തിനൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചാൽ വേണ്ടിട്ടാ. എന്നിട്ട് നമുക്ക് ഇമ്മാതിരി പണികളൊക്കെയാണ് ചെയ്യിച്ചത്. അതൊന്നും അങ്ങോട്ട് ചൂടാറുമ്പോത്തിന് അപ്പം ഇങ്ങോട്ട് നോക്കിയാണെ ഞാനേ ഇതിക്ക് വല്യുള്ളി എടുത്തിട്ടില്ല ചേട്ടനാളെ. വല്യുള്ളിയല്ല നമുക്ക് ഇപ്പം ഇതീക്ക് മണി വല്യുള്ളി എടുത്തോളി ഒരു കുഴപ്പമില്ല. നമുക്ക് ഇതൊക്കെ ചീരുള്ളിയാണ് താല്പര്യം തോന്നിയത്. അതുകൊണ്ട് എത്താട്ടി ഒരു എട്ട് പത്ത് ചീരുള്ളി ഒരു പത്തെണ്ണമൊന്നുമില്ല. ഏതായാലും ആ ഒരു ചീരുള്ളി എടുത്താണ്ട് ഇതേമാതിരി ഒന്ന് കണ്ട മുറിച്ചിരിക്കണം. അതേമാതിരി തന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇരിക്കേങ്ങനെയുണ്ടേ വലിയൊരു ഇരിക്കേങ്ങ തോലെ എൻ്റെ ചേട്ടൻ ഇനി ഫ്രിഡ്ജിൽ അതിന് പൈതി എടുത്തുകാണ്ട് ഇതേമാതിരി മൂന്നാല് ചീന്ത അങ്ങോട്ട് ചീന്തികാണ്ട് എത്താട്ടി കുനുകുനാ അങ്ങോട്ട് അരിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ മാണ്ടി നമുക്ക് കരിയേപ്പിൻ്റെ ഇലയാണേ. കരിയേപ്പിൻ്റെ ഇല മാണെണ്ണയാളെ ഇതേമാതിരി ചെറുതാക്കി ഒന്ന് അരി എല്ലാം ഞാൻ എത്താറ് ഇത് എല്ലായിടത്തും എത്തൂല. പിന്നെ നമ്മളിത് കോയും മീനും പൊരിച്ചല്ലോ ഒരു ഇലയായി കിടന്നാൽ മതി എന്ന് എത്താൻ ഇത് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് പൊടി പൊടിയായിട്ട് അങ്ങോട്ട് അരിഞ്ഞോളിട്ടാ. അപ്പം ഇത് ഇനിയിപ്പോൾ എനിക്കിങ്ങനെ തോന്നപ്പോൾ ഈ ഒരു ഇല മതിയോ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞോളിട്ട ഏതായാലും ഇനിയിപ്പോൾ ഈ ഒരു ഇല മതിയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഇലയും കൂടി അരിയണോ. ഏതായാലും ഇല ഉണ്ടല്ലോ അപ്പോൾ ഒന്നും കൂടി ഉണ്ട് അരിയാട്ടോ. പിന്നെ ഇമ്മ അരി മുതൽ കൊക്കണ്ണിയാളെ നല്ല രസമാണ് കരിയേപ്പിൻ്റെ എല്ലാം കൂടി വരുന്നത് ഇഞ്ചി കൂടി വരുന്നതൊക്കെ അതൊക്കെയാണ് ഇതിൻ്റെ രസം. അപ്പോൾ ഏതായാലും ഞാൻ എത്തട്ടി ആ ഒരു ഇല്ലിയും കൂടി അങ്ങോട്ട് ഈരികാണ്ടേ അതും കൂടി അങ്ങോട്ട് അരിയുണ്ടിട്ടാ. പിന്നെ നിങ്ങളെ തൃപ്തിക്കനുസരിച്ച് ചെയ്തോളി ഈ ഒരു സാധനങ്ങളൊക്കെ അളവും കാര്യമൊക്കെ തോന ചോയും പുളിയും ചാതക്കം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് തോന അങ്ങോട്ട് എടുത്തോളി. അതല്ല കരിയേപ്പിൻ്റെ ഇലക്കൊക്കെ പഞ്ചാണ് നിങ്ങൾ പോയി കുറച്ചെടുത്തും ചെയ്തോളി. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഇനിയാളെ എന്തോരം മൊഞ്ചുള്ള രണ്ട് മോള് ഔ. അപ്പോളെ ഇതിക്ക് പച്ചവളമാണ് കേട്ടോ മാണ്ടിയത്. ഇത് ഞാൻ ഈ മോള് എൻ്റെ അടുത്ത് പച്ചവളില്ല ഇനിയാളെ പച്ചവളൊക്കെ അത് വെച്ചേൽക്ക് ഈ ഒരു കോലത്തിൽ അയക്കണം. ഞാനിത് പാത്തച്ച് കൊണ്ടുവരുന്നത് എന്നാലും ചീഞ്ഞിട്ടില്ല കേട്ടോ. നല്ല മോളാണ് പറഞ്ഞിട്ട് കാര്യം നല്ല സൗന്ദര്യം കൂടിയാണ് ഇവിടെ പോത്തു വന്നിരിക്കുന്നത്. അപ്പം ഞാൻ മണത്ത് നോക്കിയിട്ടൊന്ന് ചീന്തീൻ്റെ വശത്ത് മണമുണ്ടോയെന്ന് നല്ല മണമുണ്ടെങ്കിൽ എരുണ്ടാണേ. ഞാൻ മോള് എരുണ്ടോ നോക്കല് തിന്നുകാണ്ടല്ല നോക്കല് മണത്ത് നോക്കല. അപ്പം മനസ്സിലാവും നമുക്ക് എരുള്ളീന് വേറൊരു മണം ഏരില്ലാത്തതിന് ഒരു കയ്പ്പ് മണം ഉണ്ടാവും. അപ്പോൾ എത്താറിയോ
നിങ്ങളൊന്ന് മണത്തോക്കിയോളൂ വേണ്ടിട്ട് എരു കടിച്ചു വെക്കണ്ട. അപ്പം കൊണ്ട് നോക്കിയാണ് നമ്മൾ ഏതായാലും ഇതിക്ക് രണ്ട് പച്ചോളും പച്ചോളം അല്ല കേട്ടോ ഇനിയാളെ ചോന്നോളൂ ചോന്നോളൂ അല്ല എന്നാലും പച്ചോളുമാണ് ഏതായാലും വേണ്ടില്ല പച്ചോളൂ നട കരുതിക്കോളി ഇതിക്ക് പച്ചോളാണ് മാണ്ടിയതിട്ടാ. അത് ഞാൻ ചെറുതായിട്ട് നട അരിഞ്ഞ് വെച്ചിരിക്കണ്. പിന്നെ അങ്ങോട്ട് നോക്കിയാണ് അപ്പോത്തിന് നമ്മൾ ഉരുളക്കിഴങ്ങ് പട ചൂടറിയണ്ടോ. അപ്പം രണ്ട് സ്പൂണൊക്കെ അപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല, അത് തന്നെ അപ്പാണ്ട് വെച്ചതാണേ. അപ്പം ഏതായാലും നമുക്കിത് നിങ്ങോട്ട് തൊലിച്ചെടുക്കാം. അപ്പം ഇയാളെ ഇത് എപ്പങ്ങാനും ഞാൻ ഈ കുക്കറിൽ നിന്ന് മാറ്റി വെച്ചു. അതിൻ്റെ ശേഷം ഞാൻ ആ പൊടി ബാട്ടിയെടുത്ത് വെച്ചതും അതേമാതിരി ഈ ഉള്ളിയും പച്ചോളും ഇഞ്ചും കരിയേപ്പിൻ്റെ ഒക്കെ അരിഞ്ഞുണ്ടാക്കിയതും. എന്നിട്ടും ആ സാധനം ചൂടാറിയിട്ടില്ലേ. ഏതായാലും വേണം ചൂടാറ്റിയെടുത്ത്. ഇനി ഇങ്ങോട്ട് നോക്കിയാണ് ഈ ഒരു സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം ഉണ്ടോ? ഇങ്ങോട്ട് നോക്കിയാണ് പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാണ് ഇയാൾ. അപ്പം ഞാനിത് കുറേ കാലമായിട്ട് എടുത്തിട്ടേ. അപ്പം ഇതിൻ്റെ ഈ ഇടുക്കിലും ഒക്കെ നല്ലോണം മാറാലി എറൂലൊക്കെ നിറഞ്ഞീണ്. ഞാനാ നനച്ചുള്ളി പണിക്കൊന്നാണ്ട് എടുത്തുകൊണ്ട് ഒന്നായിട്ടൊന്നാണ് കേക്ക് നനച്ച് തുടച്ച് നന്നാക്കിയതേന്. ഇപ്പം ഏതായാലും ഞാൻ അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങോട്ട് ഉടക്കാൻ വിചാരിച്ചാണ്ട് എടുത്താണ് ഇയാൾ. അതിൻ്റെ പേര് മന്ദംകോല് എന്നാണ് കേട്ടാ. ഈ മന്ദംകോല് ഇങ്ങനെ പെൻ്റെടുത്തുണ്ടായി നിങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് പരിപാടി ഉണ്ടേനി പൊന്നാരം തന്നെയാളെ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഉള്ളിലത്തെ ആ എറൂലിനൊക്കെ പോകാൻ വേണ്ടി പൈപ്പ് ഇങ്ങോട്ട് തിരിച്ചിട്ടോട്ട് കണ്ടേ. ഇതിൻ്റെ ഈ ചാലിക്കൊക്കെ ഇങ്ങനെ അടിച്ചെടുക്കും. അപ്പോൾ തന്നെ എറൂലുകളൊക്കെ ആണ് പൊയ്ക്കോളും. എറൂലുണ്ടോ എനിക്കറിയില്ല. ഏതായാലും മാറാലുണ്ടേ ഇനി. അങ്ങനെ നമ്മൾ ഏതൊരു സാധനം പാതച്ചാലും അതിമ മാറാലേ വരും. നമ്മൾ എടുത്തു കൊണ്ട് തന്നെ നിൽക്കുന്ന സാധനം നേരൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം നനച്ചുള്ളി കഴിഞ്ഞപ്പോൾ അതിന് കണ്ടാണ് അപ്പോൾ അതിന് ചെറിയ മാറാലം വന്നിക്കണേ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ ഇതേമാതിരി ഒരു പാത്രം എടുത്ത് വെച്ചാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചാണ്ട് ഈ ഒരു മന്ദംകോലുകൊണ്ട് ഒറ്റ അമർത്തൽ അവൻ്റെ എണ്ണയാളെ അങ്ങോട്ട് നോക്കി ചപ്പിയാണ്ട് പോയി നമ്മൾ ഉരുളക്കിഴങ്ങ്. പിന്നെ എന്ന് പറഞ്ഞ എണ്ണയാളെ ഉരുളക്കിഴങ്ങ് നല്ലോ വേവുമാണ് കേട്ടാ. ഇത് വെന്തെങ്കിലേ ഇത് ശരിക്കും ഇങ്ങോട്ട് ഓടിയുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മന്ദംകോലില്ല ചോദിച്ചാണ്ട് എണ്ണയാളെ ഞങ്ങൾ ഇത് ഉണ്ടാക്കാതെ പോകരുതിട്ടാ. ഇത് മന്ദംകോലുമാണെന്നൊന്നുമില്ല. നിങ്ങൾ എത്തട്ടെ കൈജോണ്ട് നല്ലാണ്ട് നെക്കിപ്പിച്ചോളി. അപ്പോൾ വേ ശരിയോ. പിന്നെ എന്ന് പറഞ്ഞാൽ തലനെക്കി പീച്ചണേ നമ്മളെ കൈജി ഈ സാധനം നല്ലോ ചൂടാറണേ. അപ്പം ഞാനൊരു അഞ്ചൂടില് നല്ലോ ഇങ്ങോട്ട് തൊലിച്ചിരുത്തുകാണ്ട് നല്ല ചൂടോടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇത് കുത്തി ഉടക്കണത്. അപ്പം എമ്മാതിരി മന്ദം പോലെ ഉണ്ട് നിങ്ങൾ അതും എടുത്തോളൂ. അല്ലെങ്കിലും പിന്നെ പല പരിപാടി ഉണ്ട് ഇത് ഉടച്ചെടുക്കാനൊക്കെ. അമ്മിക്കുട്ടി ഉണ്ടാവില്ല നമ്മൾ ഈ ഇഞ്ചും മുളകൊക്കെ ചതുക്കണ ആ അമ്മി ഉണ്ടാവല്ലോ ഒരല്ലി. അപ്പോൾ ആ ഉരലിലുണ്ടാവല്ലോ ഒരു ഒലക്ക. ആ ഒലക്ക എടുത്തുകൊണ്ട് ഇത് കുത്തിക്കോള് വേണ്ടിയിട്ട് എന്നാലും പറ്റും. അപ്പം ഞാൻ മന്ദം പോലെ എടുത്ത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എടുത്തോളി. പിന്നെ ഈ മന്ദംകോലിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളിട്ടാ. അതല്ല ആരെ പരിയിലെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളി. പണ്ടൊക്കെ തന്നെയാണ് ഈ മന്ദംകോലൊക്കെ എല്ലാവരും പരിയിലുണ്ട്. എല്ലാവരും പരിയിലല്ല അധികം ആൾക്കാരെ പരിയിലുണ്ടാവും പൈക്കളെ. അപ്പോൾ ഈ പൈക്കളുണ്ടാകുമ്പോൾ ഈ മോരും തൈരൊക്കെ കടിയാൻ വേണ്ടിയിട്ട് എടുക്കണതാണ് ഈ മന്ദംകോല്. അപ്പോൾ ഇന്ന് കുറച്ച് നെയ്ജൊക്കെ നമുക്ക് കിട്ടും ചോദിച്ചും. അപ്പോൾ ഈ മന്ദംകോല് അതേമാതിരി കൈലാറ്റ എന്തെല്ലാം പണ്ടത്തൊക്കെ സാധനങ്ങളുണ്ട് എൻ്റെ അമ്മാരോടൊക്കെ മാളി എൻ്റെ മോളുണ്ടേനി ഇയാളെ ഒരുവിധം സാധനമൊക്കെ പണ്ടത്തെ മെതടി ഒക്കെ എന്തോ ഒരു രസമാറിയ അതൊക്കെ കാണാൻ. അന്നൊക്കെ തന്നെ ആ പെരൻ്റെ ഒരു രസമാണ്. ഇപ്പം തരി വാർപ്പല്ലേ. ഇപ്പം ആക്കെ കടിച്ചാണ് മാളിയ പെരം മരോടക്കൊക്കെയാണ് പോയ അവിടെ ആ പെരൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു മണം നല്ലൊരു ഇതേനി. ഇപ്പം എത്താ ഒരു രസമില്ല. ഏതായാലും നമ്മളെ മന്ദംകോലമത്തൊക്കെ ഞാൻ പഠിച്ചിരുത്തണം. അതിൻ്റെ ഇടുക്കത്തൊക്കെ എടുത്തും ചെയ്തു. ഇനിതേ ഈ മന്ദംകോല് പാത്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ മോറിക്കളയണം. എല്ലാന്നുണ്ടെങ്കിലും എൻ്റെ ആ ഇടുക്കിലുള്ളതല്ല ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അങ്ങോട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടുന്നല്ല. അപ്പം എത്താട്ട ഇപ്പം തന്നെ അങ്ങോട്ട് കിട്ടിക്കോൾ. ഇനി ഇത് മാറ്റിയേക്കണ്ട. ആരെങ്കിലും ഇമ്മാതിരി കോലെടുത്തുകൊണ്ട് നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഉടക്കുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ വേണ്ടിയിട്ട്. അല്ലെങ്കിലും നമ്മൾ പൊടി ആട്ടിയാൽ അതിൻ്റെ ആ നമ്മളെ ഇളക്കിനാ കാണാം. അതൊക്കെ അപ്പം തന്നെ അങ്ങോട്ട് വെള്ളം പറന്നിട്ട് അപ്പം തന്നെ നടക്കിയാൽ പിന്നെ ഉണങ്ങി പറ്റൂല. അതൊക്കെ ഇങ്ങോട്ട് ഉണങ്ങി പറ്റിയാൽ പിന്നെ നമുക്ക് രണ്ട് ദിവസം മെനക്കെടാണ് നന്നാക്കാനേ. അപ്പം ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ പൊടി കുറച്ചൊരു ചൂടോർക്ക് കൂടി നമുക്കത് കുഴക്കട്ടെ. എന്നാലും അത്യാവശ്യം ചൂടൊക്കെ. ഏതായാലും ഞാൻ ഇതേമാതിരി ഒരു പാത്രത്തിന് കുഴക്കാൻ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ പത്തിരിക്ക് കുഴക്കണ മാതിരിയേ മല്ലിക്കെട്ടിട്ട് കണ്ട് കുഴക്കണ്ട. അപ്പം അതുകൊണ്ട് ഞാൻ തളിക്കൊന്നും എടുത്തിട്ടില്ല തന്നെയാളെ. ഇതേമാതിരി ഒരു ചട്ടി എടുത്തുകൊണ്ട് തന്നെ മതി. തളിക്കാന്ന് പറഞ്ഞാൽ റാക്കിൻ്റെ മുകളിലാണ് അതൊക്കെ സ്റ്റൂൾ വെച്ച് കയറി ഉണ്ടാക്കാൻ ഭയങ്കര മടി. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണേ ഇത് ഇവിടെ നമ്മളെ കൂട്ടിലുണ്ടേനി. ഈ പാത്രം എടുത്തത് നല്ല ആയാസമൊക്കെ ഉണ്ടല്ലോ. ഇത് മതി നമുക്ക് എല്ലാത്തിനും. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഈ കണ ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് കേൾക്കിക്കൂട്ടെ. ഏതായാലും ഇത് കേൾക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാട്ടണില്ല. എല്ലാം കൂടി കാട്ടിയിട്ടുണ്ടെങ്കിൽ എത്താറ ഒരുപാട് നേരമാവേ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഈ പൊടി നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുത്തോളി. ഒറ്റക്കഴിച്ചുകൊണ്ടാട്ടോ കുഴക്കണേ. അതിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ ഏതായാലും അത് കുഴച്ചെടുത്തുക്കണ്. ഇനി നമുക്ക് വെള്ളം കൂട്ടിയാണ്ടും ചെറുതായിട്ടൊന്നും കൂടി അങ്ങോട്ട് കുഴക്കാം. അപ്പോൾ വെള്ളം കൂട്ടിയാണ് കുഴക്കണേ കുഴച്ചോളി. അല്ലാന്നുണ്ടെങ്കിലും വെള്ളം കൂട്ടാതെ കുഴച്ചോളി. ഏതായാലും നോക്കിയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ചതിഞ്ഞ് ഇതിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ഈ ഉരുളൻകിഴങ്ങും ഈ അരിപ്പൊടിയും കൂടി നല്ലോണം ഒന്ന് അങ്ങോട്ട് കുഴച്ചിട്ട് തോളിട്ടാ. അപ്പൊ അതിന്റെ മുന്നേ തന്നെ അങ്ങോട്ട് വെക്കണേ നമ്മൾ അരിഞ്ഞച്ചാ ചുവന്ന പച്ചമുളക്, അതേമാതിരി തന്നെ ഇരിക്കേങ്ങിൻ്റെ ഉണ്ടാവും, അതേമാതിരി നമ്മളെ ചീരുള്ളി കരിയേപ്പിൻ്റെ അല്ല, ഇവരൊക്കെ നമുക്ക് ഇതിക്കൊന്ന് തട്ടി കൊടുക്കണം. ഇവരൊക്കെ തട്ടി കൊടുത്തിട്ട് പോലെ എല്ലാവരെയും കൂടി ഒരു കുഴക്കൽ. അപ്പൊ ഇത് ഓരോന്നോരോന്ന് അങ്ങോട്ട് തട്ടിക്കോളിട്ടാ, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഇതിനായിട്ട് ഓരോരോ ചെറിയ ചെറിയ പാത്രത്തിൽ എടുത്തുകാണ്ട് സ്റ്റൈലാക്കി കാട്ടിത്തരാനൊന്നും എനിക്ക് കഴിവില്ല. എന്നാളതിനൊന്നും എനിക്ക് ഒഴിവില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് കാട്ടി കൊടുക്കുന്ന തന്നെ മനസ്സിലാവണവർക്ക് മനസ്സിലാവും, ഈ കട്ടിയും പോടുമ്പോൾ ഇതൊക്കെ തട്ടിയാലും കണക്ക് തന്നെ. അതല്ല ഓരോരോ കുനുകുന ആ പാത്രത്തിൽ കാട്ടണോ കണക്ക് തന്നെ. ചിലപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കാട്ടലുണ്ട് ഇട്ടാ. ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പോഴത്തെ മൈൻഡ്. അപ്പം ഇങ്ങനെയാണ് ഇട്ട് കൊടുത്തിരിക്കണത്. അതേമാതിരി തന്നെ ഒരു മുക്കാൽ സ്പൂണോളം മുളമ്പൊടി ഇട്ട് കൊടുത്തിരുന്നു, അതേമാതിരി തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിന്, പിന്നെ നമ്മൾ ഒരു നുരുമ്പും കൂടി ഇപ്പം ഇട്ട് കൊടുത്തിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഉരുളൻകിഴങ്ങിൽ ഇപ്പം കുറവാണേ, അപ്പം അതിക്കൂടെയുള്ള ഇട്ട് കൊടുത്തിരിക്കണേ. അപ്പം എല്ലാം കൂടിയാണ് ഇപ്പം ഒക്കെ പാകമാക്കിയാണ്ട് ഇതേമാതിരി നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുത്തിക്കണിട്ടാ. ഇനി നമുക്ക് തീനേ ഇങ്ങോട്ട് നോക്കിയാണ് ഇതാ നല്ലോണം കുഴയണ്ടട്ടാ. അങ്ങോട്ട് നോക്കിയാണ് നല്ലോണം കഴിഞ്ഞാൽ നമ്മൾ ഈ പത്തിരിപ്പൊടിയൊക്കെ അങ്ങോട്ട് വലിച്ചുമ്പോൾ ഒരു വലിഞ്ഞ അങ്ങോട്ട് കിട്ടുക, ഇതിങ്ങോട്ട് മുറിഞ്ഞാൽ കിട്ടണ പൊടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഈ മുറിഞ്ഞ് കിട്ടുന്ന കോലത്തിൽ പൊടിച്ചെടുത്താൽ മതിട്ടാ. എന്നിട്ട് ഇങ്ങനെ ഉരുളൊറ്റ അങ്ങോട്ട് നോക്കിയാണ് ഈ ഒരു കണക്കിലൊരു വലിയ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളൊറ്റി കോളിട്ടാ. എന്നിട്ട് എത്തട്ടെ രണ്ട് കഴിച്ചുകൊണ്ടും കൂടി ഇങ്ങനെ എങ്ങനെ എങ്ങനെ ആക്കിക്കാണ്ട് എത്തട്ടാ, നല്ലോണം ഇങ്ങനെ എങ്ങനെ എങ്ങനെ ആക്കണട്ടാ. എന്നിട്ട് എത്തട്ടെ ഇങ്ങോട്ട് നോക്കിയാണ് ഇതാ ഇതേ മാരിയ ഇതേ വലിപ്പത്തിൽ ഇതാ. ഇനി ഇതിനെ കാട്ടി മണ്ണ കുറക്കണേ കുറച്ചുള്ളി വല്ല പീടികുറ്റിയും പോലെ മണ്ണ കുറച്ച് കാണ്ട് മണ്ണ ഉണ്ടാക്കിക്കോളി. ഏതായാലും എനിക്ക് മട്ടൻ തോന്നിയത് ഇതാണ്. അപ്പൊ ഇതേമാതിരി ഞാൻ എത്താട്ടി ആദ്യം തന്നെ എല്ലാ ഇതുമാണ്ട് ഉരുളൊരച്ചി വെച്ചി ഉരുളാണ്ട് എടുത്തുകാണ്ട് ഓരോന്ന് കൈമട്ട ഇങ്ങനെ ഊറ്റി എന്തോ ഒരു എളുപ്പമുണ്ട് അറിയാം. എന്നാലോ കൈമലറ്റത് ഒട്ടണൂല്ല. നമ്മൾ ഈ അരിപ്പൊടിയും ഈ ഉരുളൻകിഴങ്ങും കൂടി ആയിട്ടേക്കും എന്തോ ഒരു വൃത്തിയറ കൈമലൊട്ടുണ്ട്. ഇനി ഇതിനും വേണ്ടിയിട്ട് വെള്ളം കൂട്ടേ വെളിച്ചെണ്ണ കൂട്ടേ എത്തും മാട്ട എണ്ണയാളെ ഞങ്ങൾക്ക് വല്ല പൊറുതയുടെ ഒട്ടണം തോന്നുകയാണ് ഇത്തിരി മേക്ക് കൈമ പറ്റി കാണ്ടേ ഒന്നങ്ങോട്ട് വരുത്തിക്കോളിട്ടാ. ഇനിയിപ്പോൾ ഞാൻ കാട്ടിയ മാതിരി എന്നെ നിങ്ങൾ കാട്ടണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും ഇതും ഇവനും ചെയ്ത് ഈ ഒരു രീതിയിലെത്തിക്കണ് നല്ല എളുപ്പപ്പണി. വല്ലാതെ ചാതാനയാളത് ഉണ്ടാക്കിയാൽ ഞാൻ ഇടയ്ക്കിടക്കൊക്കെ ഉണ്ടാക്കണ അരിപ്പൊടി ഉണ്ടോ. ഇനി ചില ദിവസം കാണും നമ്മൾ ഈ എന്താണ് ഈ പൊടിയൊക്കെ വാട്ടി കുഴച്ചുകാണ്ട് ഇത്തിരി പൊടിയൊക്കെ ബാക്കിയാണ് നേരത്തൊക്കെ ബാക്കിയാവുകയെ. അപ്പം ഞാൻ എത്തട്ടു ആ അരിപ്പൊടിയിൽ കുറച്ച് മുളമ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ കണ്ടിട്ടുകാണ്ട് ഇപ്പൊക്കെ കുറച്ചും കൂടി ഇപ്പൊക്കെ ഇട്ടുകാണ്ട് ഞാൻ എത്തട്ടും അയ്ക്ക് എന്താണ് കുറച്ച് ഇഞ്ചും പച്ചവളും കരിവേപ്പിൻ്റെ രീതിയിൽപ്പെട്ട കൂട്ടൊക്കെ ആണ് കൂട്ടും. പക്ഷേ ഉരുളൻകിഴങ്ങ് ഉണ്ടാവില്ല കേട്ടോ. ഉരുളൻകിഴങ്ങ് ഇപ്പോൾ എപ്പോഴും നമ്മളെ പെരി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങില്ല ചേച്ചാണ് കുറച്ച് പൊടി ഒരു 8-10 പത്തിരിക്കൊക്കെ ചിലപ്പോൾ ആണ് ബാക്കിയാവുകയെ. അപ്പം ഞാൻ എത്താട്ടും അതുകൊണ്ട് ഉച്ചയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. ഞാൻ അപ്പം ആദ്യം പറഞ്ഞല്ലോ കുറച്ച് ഈ പച്ചവളും ഉള്ളി തക്കാളിയില്ല ഉള്ളിയും കരിവേപ്പ് അങ്ങനത്തെ കണ്ടുന്നേ. അപ്പോൾ അതേമാതിരിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ എത്താട്ടും ഇതേമാതിരി വൈകുന്നേരത്തിന് ചായക്കടിയാണ് ഉണ്ടാക്കും. ചിലപ്പോൾ ഉരുളൻകിഴങ്ങ് ഞാൻ ചിലപ്പോൾ പൂളുണ്ടാവും. അപ്പോൾ പൂളക്കിഴങ്ങ് ഞാൻ ഉരുളൻകിഴങ്ങിന് പകരാണ്ടിട്ടും ചോദിച്ചു. അങ്ങനെയൊക്കെ ചെയ്ത് കാട് കടി ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളോട് പറയാൻ. അപ്പം ഏതായാലും ഉണ്ടെങ്കിൽ നമ്മളുടെ കുരുറ്റലൊക്കെ കഴിഞ്ഞാണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കാനും തന്നെ നിങ്ങളോട് പറയാനും ഞാൻ ഒരുപാട് ഓയിലും വെളിച്ചെണ്ണും ചിലവാക്കണം ചേട്ടനിയാളെ. ഇതേമാതിരി ഒരു പരന്ന പാത്രം വെച്ചിട്ടറിയാം ഒരു 4-5 ഒപ്പാണ്ട് ഇടാച്ചിട്ടാണ് കേട്ടാ. അപ്പം ഇങ്ങോട്ട് വെക്കാണ് ഇതിൻ്റെ കൈജി ഈ ഭാഗത്തേക്ക് നിന്നിട്ടേ ഇന്നോട് ഇന്നയാളെ നമ്മളൊരു കൂട്ടുകാരത്തി പറഞ്ഞതാണ് മൈമോ ഈജി ഇനിയോളെ പേര് പറഞ്ഞ് പറ്റുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയാതെ കേട്ടാ. അപ്പം ഏതായാലും ഇന്നോട് പറയണേ മൈമോ ഈജി കൈജി അതിൻ്റെ ആ പാലുണ്ടല്ലോ എൻ്റെ ആ ചട്ടിൻ്റെ പാലിങ്ങോട്ട് എൻ്റെ മേത്തിൻ്റെ അടുത്തേക്ക് വെക്കേതിട്ടാ അതെങ്ങാണ്ട് കഴിച്ച് തട്ടിക്കാണ്ട് മേത്ത് കൂടി വീണാലോന്ന്. അപ്പോൾ കാണുന്നവർക്ക് പൊറുതിയിട്ടുണ്ടേക്കാര്. അപ്പോൾ ഏതായാലും അതിൻ്റെ ശേഷം ഇയാളെ ഞാൻ എത്താ കാട്ടിലെ അറിയാം ആ കമൻറ്റ് കണ്ടാരെ ഈ പാല് ഞാൻ അങ്ങോട്ടാണ് നീക്കും. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഇത് പേടി മനസ്സിലായത്. ഏതായാലും ഇയാളെ അമ്മ ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് പറഞ്ഞിട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഉള്ള വലിയൊരു കാര്യം. നമ്മളോട് കമൻറ്റ് കൂടി എല്ലാം പറഞ്ഞുതരും നമ്മളെ കൂട്ടുകാർ. അപ്പം ഏതായാലും വെളിച്ചെണ്ണ നല്ലോണം തിളപ്പിച്ചിൻ്റെ ശേ ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണിട്ടാ. ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താണ് ഇങ്ങോട്ട് വെക്കണേ മുങ്ങി തളിച്ച് പൊരിച്ച് ഇതാക്കുമെന്ന് മാണ്ടട്ടാ. ഇത്ര വെളിച്ചെണ്ണി മേക്കൊക്കെ മതി. ഏതായാലും ഞാൻ ഈ വെളിച്ചെണ്ണി മേക്കും അല്ലട്ടെ ഇയാളെ പറഞ്ഞത്തിന് ഓയിലാണേ. നമ്മളെ സാധാരണ ഓയിൽ സൺഫ്ലവർ ഓയിലൊന്നല്ല സാധാരണ ഓയിൽ അങ്ങോട്ട് പറഞ്ഞുകൊടുത്തിക്കാണ് ഞങ്ങൾക്ക് തൃപ്തിയുള്ള പറഞ്ഞിടത്തോളി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇമ്മാതിരി കടയൊക്കെ ഉണ്ടാക്കണം വെളിച്ചെണ്ണിനെ കാട്ടി നല്ലത് ഓയിലാണേ. നമ്മൾ കുച്ചപ്പം നെജ്ജപ്പൊക്കെ ചൂടുകയാണെങ്കിൽ കലത്തപ്പൊക്കെ ചൂടുകയാണെങ്കിൽ അതിക്ക് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടാ. ഇമ്മാതിരി പൊരിക്കടികളൊക്കെ എപ്പോഴും നല്ലത് ഓയിലാണ്. പപ്പടം പൊരിച്ചുക ഇമ്മാത്ത സാധനം ഉണ്ടാക്കുക അതിനൊക്കെ ഓയിലായാലും എത്ര ഓയിലിൻ്റെ അകത്ത് കുടിച്ചൂല എണ്ണറ്റ കുടിച്ചൂല എന്നാലോ
അതിന് നല്ലൊരു ചൊയ്യാണ്. വെളിച്ചെണ്ണൻ്റെ ആ കുത്തേ ആ ചെലിതിക്ക് പറ്റുള്ളൂ, ഇമ്മാതിരി കടിയേക്കൊന്നും പറ്റൂല. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ തീച്ച് കുറച്ച് ചീനിട്ടാ. ഇതിടുമ്പോൾ തീച്ച് നല്ലോണ്ടേനി, പിന്നെ അത് കുറച്ച് ചീയാണ് ഞാൻ തട്ടി. ഇത് കുറച്ച് നേരം അങ്ങനെ വെച്ച് അപ്പത്തായിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ ഉള്ളു വേകാൻ കാര്യമായിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ പൊടി നല്ലോണം തളിച്ച് ബന്ധുക്കണ് പോരാത്തിന് ഞമ്മക്ക് പിന്നെ അതിലുള്ള ആ പച്ച ചീരുള്ളി ഇതൊക്കെ അത് തീരെ ആവിക്ക അങ്ങനെ ആയിട്ട് ഇത് ബന്ധം ചെയ്തിരിക്കണ്. ഏതായാലും ഇതിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു നിറമായി കഴിഞ്ഞാൽ നമ്മൾ എത്തട്ടണത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇയാളെ. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ രണ്ട് സാധനം എടുത്തിങ്ങനെ എത്തിനാന്ന് നിങ്ങൾ വിചാരിച്ചു. അപ്പം ഇയാളെ ഞാൻ അപ്പം കോരിയോണ്ട് ഇങ്ങോട്ട് തിരിച്ചിടാൻ നോക്കുമ്പോൾ ഇതിന് വലിയ ദമ്മ്. അപ്പം ഞാൻ എത്താട്ടി ഈ സ്പൂണിനീടിയാണ് കൂട്ടി. അപ്പോൾ ഒത്തു പിടിച്ചാൽ മലയും പോരുന്നാണല്ലോ. അപ്പോൾ രണ്ടാളുകൂടിയാണ് ഒത്തു പിടിച്ചാണ് മറിച്ചിട്ടോട്ടെ ചാരിച്ചി. അപ്പോൾ രണ്ടും കൂടി അപ്പോൾ വേണം മറിഞ്ഞിട്ടും ചെയ്ത്. അപ്പം എത്താട്ടങ്ങൾ ഈ അപ്പക്കോരിയോണ് മാത്രം മറിച്ചിടാതെ രണ്ടെണ്ണം വെച്ച് വേണം മറിച്ചിട്ടോളിട്ട് എന്നാൽ എത്താ അറിയാം. നമ്മൾ കൈമുക്കും കാൽമുക്കും തേളണീനും നന്നേ നമ്മൾ തിരിച്ചിടുമ്പോൾ ഒരു വെച്ച് അത് തേളും. അപ്പം അതിനൊക്കെ നന്നെത്തി രണ്ടും കൂടി കൂട്ടിയാണ്ടാണ് മറിച്ചിട്ടാൽ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ രണ്ട് ഭാഗവും നല്ലോ ഉസാറായിക്കണ്. അപ്പം ഞാൻ എത്തു കാട്ടി രണ്ടുകൊണ്ടും കൂടി തന്നെ അപ്പക്കോരിയോണ്ട് സ്പൂണോണ്ട് കൂടി ഇതാണ് കോരിക്കണണ്ട് ഇതിൽ ആ എണ്ണ എത്തിപ്പോളും ഒന്ന് അങ്ങോട്ട് പിടിച്ചിരുന്ന് പിന്നെ എത്താട്ടി അതാണ് എടുത്തച്ച്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. ബാക്കിയുള്ള ഇടാന്ന് പറഞ്ഞാൽ തന്നെയാളെ ഇതിഞ്ഞൊരു നാലിനും കൂടി ഉള്ളു കേട്ടോ. ആദ്യം ഞാൻ അഞ്ചെണ്ണ ഇട്ട് പിന്നെ നാലിനോട്ട് പിന്നെ തന്നെയാളെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ തന്നെ ഇത് നമുക്ക് ഒരുപാട് നേരം ഉണ്ടാക്കിയുള്ള വെക്ക എന്നിട്ട് പൊരിച്ചാലും മതി. എല്ലാവരും ഇതാണ്ട് ഉണ്ടാക്കുക വെളിച്ചെണ്ണയ്ക്കിട്ട് അതൊന്നും മണ്ടക്കാരൻ തൊട്ടി പൊടിച്ച് അലിഞ്ഞു വരിക ഒന്നുമില്ല കേട്ടോ. ഞാനത് മിവുണ്ടാക്കിയാറിയാണ് ഞാനത് തീക്കിടുന്നത്. അപ്പോൾ അതും അതേമാതിരി തന്നെ ഞാനിത് കോരിയിൽ ശേഷം ഞാൻ ഈ എണ്ണ ഒന്നും കൂടി അങ്ങനെ തിളപ്പിച്ച്. കാരണം എന്താ പറയുക, നമ്മൾ ഈ തിരിച്ച് കുറച്ച് വെച്ച് കണ്ട് നമ്മളിതുകൊണ്ട് കോരിയിരിക്കുമ്പോൾ തന്നെയൊക്കെ ഇതെത്താട്ടും വെളിച്ചെണ്ണ കുറച്ചൊക്കെ ഒന്ന് ചൂടാറുണ്ടാളെ. അപ്പം എത്താൻ നല്ലതെന്നറിയോ, നല്ലോന്നാണ് തിരിച്ച് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എത്താറ ഇത് വെളിച്ചെണ്ണ കുടിച്ചു, അല്ലെങ്കിൽ ഇത് വെളിച്ചെണ്ണ കുടിച്ചില്ല ചേട്ടാ. ഉള്ളതാണ് ഞാൻ പറയുന്നത്, ഇതിന് എണ്ണ കുടിച്ചണന്നല്ല എന്നെയാളെ കുടിച്ചിട്ടേ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ എന്നെ ഇപ്പം എത്തോന്ന് ഉണ്ടാക്കിയപ്പോൾ ഈ എണ്ണ കുടിച്ചിനിയാളെ അത് ഞാൻ പറഞ്ഞിരുന്നു കേട്ടാ. അപ്പോൾ ഏതോ ഒരു സാധനം ഉണ്ടാക്കിയപ്പോൾ എണ്ണ കുടിച്ചു ഞാൻ പറഞ്ഞു ചെയ്തേ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇവ ഞാൻ ചുട്ടീൻ്റെ ശേഷം ഇങ്ങോട്ട് നോക്കിയാണ് കുറച്ച് തക്കാളി സോസും കൂട്ടിയാണ് ഞാനിതെന്നാണ്ട് കുത്തിത്തുന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു ചാത് നല്ല രസമുണ്ട് ഇനിയാൾ. ഇനിയിപ്പോൾ തക്കാളി സോസ് ആണെന്നൊന്നും ഇല്ല ഇനിയാളെ. തക്കാളി സോസ് ഇല്ലെങ്കിലും ഇത് അച്ചൽക്ക് തിന്നാണ് നല്ലൊരു ചാത. കാരണം എന്താ വെച്ചാൽ ഇഞ്ചി പച്ചവുളം അങ്ങനത്തെ അതിൻ്റെ ആ ഒരു കരിയേപ്പിൻ്റെ ഇലൻ്റെ ഒക്കെ ആ ചോയയും അതേമാതിരി തന്നെ ഉരുളേങ്കയും അരിപ്പൊടിയോട് കൂടിയപ്പോൾ ഉള്ള ആ രസം പിന്നെ ആ പൊരിച്ചലും കൂടി ആകുമ്പോൾ അതന്നെ മതി. സോസൊന്നും ആണെന്നില്ല കേട്ടോ. പിന്നെ ഇനിയാളെ നമ്മൾ ഈ സാധനം പെരയിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഈ ഇട്ട വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒന്ന് ലൈക്ക് കൊടുക്കിയിട്ട് ഇനിയാളെ. അതേമാതിരി തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി. പിന്നെ തന്നെ നിങ്ങളോട് പറയാനുള്ള തരം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി നിങ്ങളെ കൂട്ടുകാർക്ക് ചങ്ങാച്ചക്കും ചങ്ങായിമാർക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്തേണ്ട എല്ലാവരോടും ഒന്ന് കാണാൻ പറയട്ടാ. അപ്പോൾ ഇതാട്ടെ ഇയാൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണട്ടാ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ട് ഓൽക്കൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ അള്ളാ ഹായ് പറയട്ടെ. അസ്സലാമു അലൈക്കും.